റഷ്യയെ നേരിട്ട് ആക്രമിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. യുദ്ധം തുടങ്ങി 800 ദിവസം കഴിഞ്ഞിട്ടും ഒരു കൃത്യമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഉക്രൈന് സാധിച്ചിട്ടില്ല. അവരുടെ ഭൂപ്രദേശത്തിൽ ഇപ്പോഴും കനത്ത രീതിയിലുള്ള യുദ്ധങ്ങളും അതിന്റെ കെടുതിയും ദുരന്തവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയാണ് ഉക്രൈനെ ആക്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 3ാമത്തെ വർഷത്തിലും അതിന് പ്രതിരോധം എന്നോണം ഉക്രൈൻ സൈനികർ റഷ്യൻ സൈനികരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന സഹായങ്ങളൊക്കെ വെട്ടിക്കുറച്ചിരുന്നു. ആ വെട്ടിക്കുറച്ചതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഉക്രൈനെ പരാജയപ്പെടുത്താൻ വേണ്ടി റഷ്യക്ക് സാധിച്ചാൽ ഇനി മുന്നോട്ടുള്ള ഭാവിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ മുഴുവനും റഷ്യ കീഴ്പ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്കൊരു ഭീഷണിയാവുന്ന രീതിയിലോ റഷ്യ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം തങ്ങളെ സഹായിക്കണമെന്നാണ് ഏറ്റവും ഒടുവിലായി ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി ബ്രിട്ടനോടും അമേരിക്കയോടും ആവശ്യപ്പെട്ടത്. ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരുടെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സഹായിക്കുകയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തതിനോടനുബന്ധിച്ചാണ് കൃത്യമായിരിക്കുന്ന അവസരം മുതലാക്കിക്കൊണ്ട് റഷ്യയിൽ ഈ യുദ്ധത്തിന്റെ ഉക്രൈനിൽ റഷ്യൻ സൈനികർ യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ മാറ്റം വരുത്തിയത്. അതോടനുബന്ധിച്ചാണ് 4 ഗ്രാമങ്ങളോ പിടിച്ചെടുക്കാൻ വേണ്ടി റഷ്യൻ സൈനികർക്ക് സാധിച്ചു എന്നുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചാണ് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പഠിച്ചു. അമേരിക്ക പ്രത്യേകമായ രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ നടത്തി. അതോടനുബന്ധിച്ച് അവർ മനസ്സിലാക്കുന്ന കാര്യം ഉക്രൈനെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് യൂറോപ്യൻ രാജ്യങ്ങളെ സാരമായി തന്നെ ബാധിക്കും. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിരിക്കുന്ന ഒരു ഏകാധിപതിയാണ്. എന്ത് പ്രവൃത്തിയാണ് ചെയ്യുക എന്നുള്ളത് മുൻകൂട്ടി പറയുക പോലുമില്ല. ആ എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേകപരമായിരിക്കുന്ന ശൈലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന റഷ്യയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിപക്ഷ നേതാവ് പോലും യഥാർത്ഥത്തിൽ പുറത്തുണ്ടായിരുന്നില്ല. എല്ലാവരും പിടിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ കൃത്യമായ രീതിയിൽ പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിലാണ് അവിടെ റഷ്യയുടെ പ്രസിഡന്റ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കിയതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിച്ചു എന്നുള്ളതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ഘട്ടങ്ങളിലായി അമേരിക്കയും ഈ ബ്രിട്ടനും ഉക്രൈന് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. $60 ബില്യൺ സമാനമായിരിക്കുന്ന ആയുധങ്ങളും അതിന്റെ സാമഗ്രികളും ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. ഏറെക്കുറെ തുല്യമായ രീതിയിൽ അമേരിക്കയും പ്രഖ്യാപിച്ചതോടുകൂടി സാമ്പത്തിക സൈനിക പ്രയാസ ബുദ്ധിമുട്ട് തൽക്കാലത്തേക്ക് ഉക്രൈന് ഒഴിവായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെയും മുന്നേറിയിട്ടും ഇത്രയും വലിയ സാമ്പത്തിക സഹായം നൽകിയിട്ടും യഥാർത്ഥത്തിൽ ഉക്രൈന് അതിജീവിക്കാനോ വിജയിക്കാനോ വേണ്ടി സാധിക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധത്തിന്റെ പാറ്റേൺ മാറ്റിക്കൊണ്ട് റഷ്യയുടെ അകത്ത് കയറി റഷ്യ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ്. അതിന് വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ, ആയുധ സംവിധാനങ്ങൾ നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ വലിയ വൈദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ റഷ്യയുടെ തലസ്ഥാന നഗരിയെ തന്നെ ആക്രമിക്കണം എന്ന തരത്തിലുള്ള റിപ്പോർട്ട്, എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ബ്രിട്ടന് ഉക്രൈൻ നൽകിയിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞതും ഇവിടെ ഇപ്പൊ ശ്രദ്ധേയമായ രീതിയിലുള്ള കാര്യമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അത്തരം ഒരു ആക്രമണം ഉക്രൈന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടി ഉക്രൈന് മാത്രമല്ല ഉക്രൈന് സഹായിക്കുന്ന രാജ്യത്തിനും അതിന് പിന്തുണ നൽകുന്ന അയൽ രാജ്യങ്ങൾക്കും ഉണ്ടാവും. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയന്റെ അയൽ രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ നൽകിയതോടുകൂടി ഈ യുദ്ധത്തിന്റെ അവസ്ഥകൾക്കും രീതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ്. യുദ്ധം വ്യാപിക്കാനും ശക്തമായിരിക്കുന്ന യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 3ാം ലോക യുദ്ധ രീതിയിലേക്കൊക്കെ അല്ലെങ്കിൽ 3ാം ലോക യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുകൂടി വിലയിരുത്തുകയാണ്. ഇപ്പൊ നടക്കുന്ന 2 യുദ്ധങ്ങളും ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധമാണെങ്കിലും 2 രീതിയിലും ഒരു ശത്രുപക്ഷത്ത് ഒരു വിഭാഗവും അനുകൂലപക്ഷത്ത് ഒരു വിഭാഗവുമാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് ഹമാസിനോടൊപ്പം ഇറാനും ചൈനയും റഷ്യയും
കൊറിയയും നിലനിൽക്കുന്നുണ്ട്. പരസ്യമായ പ്രഖ്യാപനങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ അനുഭാവപരമായിരിക്കുന്ന നിലപാടുകളാണ്. ഇറാനോടനുബന്ധിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യത്ത് ഇറാന്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമാണ്, അത് പരസ്യമാണ്, അത് സഹായിക്കുന്നതും പരസ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ചൈന ഈ കാര്യത്തോട് ചൈന ഇറാനോടൊപ്പമാണ്, അതോടൊപ്പം റഷ്യയും അങ്ങനെ തന്നെയാണ്, കൊറിയ ഏറെക്കുറെ പ്രഖ്യാപിച്ചതുമാണ്. ഈ രീതിയിലാണ് ഇസ്രായേലിന്റെയും പാലസ്തീനുമായി ബന്ധപ്പെട്ട രണ്ട് ഭാഗങ്ങൾ വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരസ്യമായ രീതിയിലുള്ള സഹായമാണ് അമേരിക്ക നൽകുന്നത്, ബ്രിട്ടൻ നൽകുന്നത്, ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഏറെക്കുറെ അങ്ങനെയാണ്. അങ്ങനെയാണ് ഒരു യുദ്ധത്തിന്റെ രീതി. ഉക്രൈനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഉക്രൈനിലെ ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ രാജ്യം, മറുപക്ഷം എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. റഷ്യയെ പരസ്യമായ രീതിയിൽ സഹായിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഇറാനുണ്ട്. ഇറാന്റെ പരമാവധി ആയുധങ്ങൾ റഷ്യക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉക്രൈൻ തന്നെ സംബന്ധിച്ചാണ്. 30% റഷ്യ ഉപയോഗിക്കുന്ന പ്രതിരോധ ആയുധങ്ങൾ മുഴുവനും ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മുൻപേ ബോധ്യപ്പെട്ടതാണ്. അത് പല ഘട്ടങ്ങളിലും യു എൻ സഭയിലടക്കം ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാനെ നിയന്ത്രിക്കാനുള്ള ഒരു സഹായങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഉക്രൈൻ പറയുന്നതോടുകൂടി റഷ്യയുടെ പക്ഷം ചേർന്നുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത് എന്നുള്ളതും അതിനോട് ചേർന്നുകൊണ്ടാണ് കൊറിയയും ചൈനയും നിൽക്കുന്നത് എന്നുള്ളതും നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളും മുഴുവനും യഥാർത്ഥത്തിൽ ഉക്രൈനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉക്രൈന ഒരു ഭാഗത്തും ഉക്രൈനെയും ഇസ്രായേലിനെയും സഹായിക്കുന്നത് മുഴുവനും ഒരു രാജ്യവും ഒരു 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 ടീമും, അതോടൊപ്പം തന്നെ ഫലസ്തീനെയും റഷ്യയെയും സഹായിക്കുന്നത് മുഴുവനും മറ്റൊരു മറുചേരിയുമായിട്ട് നിലനിൽക്കുമ്പോൾ ഇത് യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിക്കാൻ വലിയ രീതിയിൽ പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഒരു രാജ്യവും തമ്മിലാണ് യുദ്ധം നടന്നിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ ഉക്രൈനും റഷ്യയും മാത്രമാണ് യുദ്ധം നടന്നിരുന്നെങ്കിൽ ഇതിന്റെ ഫലനങ്ങൾ വളരെ മുൻപ് തന്നെ ഉണ്ടാകുമായിരുന്നു. ഏതെങ്കിലും രാജ്യം പരാജയപ്പെട്ടുകൊണ്ട് ഒരു ആധിപത്യ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു രാജ്യത്തിന് സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് റഷ്യ അവിടുന്ന് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാകും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിലൊന്ന് ഈ റഷ്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധം നിർമ്മിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളും റഷ്യയാണ് എന്നതിനാൽ വലിയ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ റഷ്യക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അവിടെ ഉക്രൈന്റെ ഭാഗത്തോളം ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ, അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ സഹായിച്ചതുകൊണ്ട് രണ്ട് ലോക രാജ്യങ്ങളുടെ യുദ്ധഭൂമികയായി ഉക്രൈൻ മാറുകയാണ്. പരീക്ഷണം നടക്കുന്ന യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ പക്ഷം ഒരു ഭാഗത്തും റഷ്യയുടെ പക്ഷം മറ്റൊരു ഭാഗത്തും ചേർന്നുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനിൽ നടക്കുന്നത്. ഏറെക്കുറെ അതിന് സമാനമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഫലസ്തീനിലും നടക്കുന്നത്. അവർക്ക് ആയുധത്തിന്റെ ഒരു കുറവും, ഹമാസ് എന്ന് പറയുന്ന സൈനിക വിഭാഗം ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യമായിരിക്കുന്ന ഇസ്രായേലിന് നേരെ പോരാടുന്നതിൽ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ ആയുധത്തിന്റെ കുറവോ അല്ലെങ്കിൽ പോരാളികളുടെ ഒരു കുറവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും നിലവിലെ സാഹചര്യത്തിൽ പല രാജ്യങ്ങളോടും യാചനപൂർവ്വം ഇസ്രായേൽ സൈനിക സഹായം ആവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ പരസ്യമായ രീതിയിൽ തന്നെ പ്രകടമായതുമാണ്. അപ്പോൾ ആ പക്ഷത്തെ, ഈ ന്യൂനപക്ഷ വിഭാഗമായിരിക്കുന്ന ഹമാസിന്റെ വിഭാഗത്തെ വലിയ രീതിയിൽ സൈനികമായി സഹായിക്കാനുള്ള ഒരു സംവിധാനം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ട്. അത് ആരാണ്, എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഇപ്പോഴും കൃത്യമാവാത്തത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ നേതാക്കൾ തങ്ങൾക്ക് പോരാടാനുള്ള സൈനിക ആയുധത്തിന്റെ എന്തെങ്കിലും കുറവുണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഒരു വിവരവുമില്ല. അങ്ങനത്തെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ബ്രിട്ടൻ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അതൊരു നിസ്സാരമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പായിട്ട് ഒരിക്കലും റഷ്യ കാണുന്നില്ല. റഷ്യ അത് ഗൗരവത്തിലെടുത്തിരിക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങളുടെ രീതികൾക്കും യുദ്ധത്തിന്റെ രൂപങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയന് പോലും സാധിക്കയില്ല എന്നുള്ളതാണ്. റഷ്യയോട് ഏറ്റുമുട്ടാൻ പരസ്യമായ രീതിയിൽ പല രാജ്യങ്ങളും മുന്നോട്ട് വരാത്തതിന്റെ കാര്യം അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കിയ അണുസ്ഫോടനത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ അത്തരം ഒരു ബുദ്ധി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ദുരന്ത ഫലം പതിറ്റാണ്ടുകളോടും അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധം സൂക്ഷിക്കപ്പെട്ട രാജ്യം ഈ റഷ്യ ആണ് എന്നതിനാൽ ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ട്. എന്നാലും അതിനിടയിലൂടെ ബ്രിട്ടന്റെ ഈ മുന്നറിയിപ്പുകൾ അങ്ങനെ തന്നെ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായിട്ട് റഷ്യ എടുക്കുകയാണെങ്കിൽ ഈ യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്ന് മാത്രമല്ല യുദ്ധത്തിന്റെ രീതികൾക്കും ഭാവങ്ങൾക്കുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്.